ശ്രീ ഷമീർ ജിബ്രാൻ വയസ്സെത്രയായി 30 എന്ന ഈ ചിത്രത്തിന്റെ നിർമ്മാണ ഘട്ടത്തിൽ പ്രാരംഭാസൂത്രണങ്ങൾ മുതൽ സൗന്ദര്യപരവും സൃഷ്ടിപരവുമായ എല്ലാ മേഖലകളിലും തന്റേതായ നിർദ്ദേശങ്ങൾ നൽകി ഒരു സിനിമാറ്റോഗ്രാഫർ എന്ന തസ്തികയ്ക്കപ്പുറം പ്രവർത്തിച്ച DOP ദ വൺ ആൻഡ് ഓൺലി ഷമീർ ജിബ്രാൻ പീസ് അഭ്യൂഹം പ്രൈസ് ഓഫ് പോലീസ് എന്നീ ശ്രദ്ധേയമായ ചിത്രങ്ങൾക്ക് ശേഷം പ്രേക്ഷക ലക്ഷങ്ങൾക്ക് മുന്നിലേക്ക് വേറിട്ട കാഴ്ചകളുടെ വിസ്മയമൊരുക്കിയിരിക്കുകയാണ് ഈ ഇളമുറക്കാരൻ. അനുഭവ സമ്പത്തിന്റെ കൈക്കരുത്തേറെയുണ്ടെങ്കിലും ലാളിത്യവും കയ്യൊതുക്കവും കൊണ്ട് വിശേഷണങ്ങൾക്ക് വഴങ്ങാത്ത വ്യക്തിപ്രഭാവമായി സഹപ്രവർത്തകരുടെ കരളിലും കനവിലും ഇടം പിടിച്ച ഏവർക്കും പ്രിയപ്പെട്ട ഷമീർ ജിബ്രാനെ ഈ വേദിയിലേക്ക് സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യാം. നമ്മളെ സിനിമയില് കുറച്ച് നമ്മളെ പ്രൊഡ്യൂസറും അതുപോലെ തന്നെ ഇവരൊക്കെ പറയാന്ന് വെച്ചാല് ഏതാ ഇറാനിയൻ പടം പാടണം, അങ്ങനെ എന്തോ പറയാറുണ്ടല്ലോ. ഇറാനിയൻ പടം എന്താ ആക്കി കൊടുത്തത്? ഒന്നര സെന്റ് സ്ഥലത്ത് ഒരു മുറി വീടും ഒരു കുളിമുറിയും ഒരു കക്കൂസും. എന്നിട്ട് പറയാം എനിക്ക് ഇറാനിയൻ പടം പാടണം. അപ്പൊ ജിബ്രാൻ എന്തോ ട്രിക്ക് കാണിച്ചത്. എല്ലാ വീതിയും മൈക്ക് തരുന്ന എനിക്ക് പേടിക്കും, ക്യാമറ തരുന്ന വലിയ സീനില്ല. പക്ഷെ ഇത് എനിക്ക് പെട്ടെന്ന് സീനാണ്. ഇറാനി പടം അതുപോലെ തന്നെ എന്തൊക്കെയാ എന്റെ അടുത്ത് വന്ന് അഞ്ചര സെന്റ് സ്ഥലത്ത് 4 വീടും 20 ക്യാരക്ടറും. എന്നിട്ട് പറയാ ഇറാനിയൻ പടം പാടും. നിങ്ങൾ എന്നാ കൊടുത്തത്? എന്താ കിട്ടിയത്? ഈ ക്യാമറ വന്നപ്പോഴോട് ചോദിച്ചു എങ്ങനെ സിനിമ കണ്ടിരുന്നു. ഞാൻ പറഞ്ഞു എനിക്കൊരു കൊറിയൻ സിനിമ വേണം. ഏതാ ലൊക്കേഷൻ ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഇതെന്റെ വീടാണ്, ഞാൻ വളർന്ന വീടാണ്, ഇവിടെ സിനിമ കണ്ടത്. ഷിജോട്ടി ഇതിൽ ഒരു മുറിയും ഒരു കക്കൂസ് ഒരു കുളിമുറിയിലുണ്ട്. ഇവിടെ എവിടെ ക്യാമറ വെക്കുക, എവിടെ ലൈറ്റ് വെക്കുക എന്ന് വെച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു എന്നാ വേണ്ടവര് നമുക്കൊരു 6 സെന്റ് സ്ഥലം അതൊരു 5 വീടും ഉണ്ടെന്ന് പറഞ്ഞു. ഒരു ഇറാനിയൻ സിനിമ എഴുതുമെന്ന് പറഞ്ഞു. ഇറാനിയനാണോ കൊറിയനാണോ എന്നറിയില്ല. കാച്ചിക്കുറിക്ക് ഒരു സിനിമ എങ്ങനെ തരും, ആരൊക്കെ ഇത് അഭിനയിക്കുന്നതെന്ന് വെച്ചു. ഞാൻ കുറെ ആൾക്കാരെ കാണിച്ചു കൊടുത്തു. കുഞ്ഞിക്കണ്ണാട്ടൻ, ഗീതയച്ചി, കമലയച്ചി, ഇങ്ങനെ കുറെ ആൾക്കാരെ കാണിച്ചു പറഞ്ഞു. ഈ ഉണങ്ങിയ വീട്ടിൽ വെച്ചിട്ട് ഞാൻ ഇറാനിയനും മെക്സിക്കനും കൊറിയനും പടം വെച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഉണങ്ങാത്ത കുറച്ച് ആളുണ്ട്, രമ്യ സുരേഷ്, പ്രശാന്ത് മുരളി. അപ്പൊ ഇവനെല്ലാം കൂടുതൽ സീനിൽ അഭിനയിച്ചേ സൈക്കോ അല്ലേ. ഞമ്മൾ ഈ സൈക്കോനെ വെച്ചിട്ട് സൈക്കിസ്റ്റ് രമ്യ സുരേഷ് കാണിച്ചു കൊടുത്തപ്പോ പറഞ്ഞു ഷിജോടെ കണ്ടില്ല എല്ലാ സിനിമയിലും അമ്മ, അമ്മമ്മ, കുഞ്ഞമ്മ, ചെറിയമ്മ, വല്യമ്മ, ഇതിൽ നിന്നെല്ലാം മാറിയിട്ട് ഞാൻ പറഞ്ഞു എന്നാൽ ശരീരത്തിലുള്ളൊരു വേഷം കൊടുത്താണ് രമ്യ സുരേഷിനെ മാറ്റിച്ചു. ഇത് രണ്ടും കണ്ടിട്ട് ഒരു സിനിമയിലേക്ക് വന്നിരിക്കുന്നത്. അപ്പൊ ഞാൻ മേക്കപ്പെട്ടിട്ട് വന്നപ്പോ എന്നോട് ചെന്താ പരിപാടി ചോദിച്ചു. ഞാൻ പറഞ്ഞു അഭിനയിക്കാൻ വന്നു, നിങ്ങൾ അഭിനയിക്കുന്നുണ്ടോ? ഓ അത് ശരി, ഞാൻ പറയാൻ മാത്രം ചെയ്യാവും. ഡയറക്ടർ കട്ട് പറഞ്ഞാലും സ്റ്റാർട്ട് പറഞ്ഞാൽ ശ്രദ്ധിക്കണ്ട, ഞാൻ പറഞ്ഞത് മാത്രം ചെയ്തതെന്നാണ്. പിന്നെ പറമ്പത്ത് നോക്കുമ്പോൾ ഒരു ചെറിയ സിനിമ പ്രതീക്ഷയാണ്. 2 യൂണിറ്റ് വീട് നിറച്ചു ലൈറ്റാണ്. ഒരു വീട്ടുകാരെയും 12 മണിക്ക് 1 മണിക്ക് ഉറങ്ങാൻ സമയത്ത് എല്ലാ വീട്ടിൻ്റെ മുകളിൽ ലൈറ്റാണ്. പക്ഷേ സിനിമ കണ്ടുനോക്കുമ്പോൾ ഭയങ്കര കണ്ണിന് ഭയങ്കര ഇമ്പം കൊള്ളുന്ന സീനായിരുന്നു. എൻ്റെ ഭാര്യ സാധാരണ വായി നോക്കുന്നത് 2-3 നേരത്തിനുവേണ്ടിയാണ്. ഒന്ന് ഭക്ഷണം കഴിക്കാനും ഒന്നിനെ ചീത്ത പറയാനും. പക്ഷേ ഈ സിനിമ ഞാൻ ത്രൂ ഔട്ട് കാണിച്ചു കൊടുത്തപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ചിരിക്കുകയും ഇല്ല ലൈറ്റ്സ് കണ്ടിട്ട് ഭയങ്കര തുറച്ചു നോക്കുകയും നോമി എന്നെ ദേഷ്യം പിടിച്ച ദോഷിപ്പില്ല സീന് കണ്ടപ്പോൾ തുറച്ചു നോക്കിയും പല ഇമോഷൻസിൽ കരയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇതിലെ നടന് മെയിൻ ഹീറോ ബ്രിഗേഷ് എന്ന് പറയുന്ന കഥാപാത്രം ഞാൻ ആണ്, എൻ്റെ കൂട്ടുകാരനാണ്, എൻ്റെ മാനേജറാണ്, എൻ്റെ അയൽവക്കത്തുകാരനാണ്. അപ്പോൾ സിനിമ കഴിഞ്ഞിട്ട് ഞാൻ എന്ത് പറഞ്ഞു, സിനിമ റിലീസാവുന്ന എൻ്റെ കൂടെ തന്നെ നിൽക്കാൻ പറഞ്ഞു. അതായത് ഈ ബ്രിഗേഷ് എന്നിൽ നിന്ന് പോകാതിരിക്കാൻ വേണ്ടി ഒരു മുറുക്കൻ ഞാൻ പഠിച്ചതാണ്. ബ്രിഗേഷിനെ കൂടെ പിടിച്ചു, ക്യാമറമാനെ കൂടെ പിടിച്ചു. കാരണം ആ ബ്രിഗേഷിനെ ബ്രിഗേഷനാക്കി ക്യാമറമാനാണിത്. എന്തിനായാലും നാളെ ഈ സിനിമയെ രക്ഷപ്പെട്ടില്ലെങ്കിലും ഈ ക്യാമറമാൻ രക്ഷപ്പെട്ടതായി ഉറപ്പാണ്. ഏറെക്കുറെ സ്ക്രിപ്റ്റഡാണ് എന്തോ പറഞ്ഞത്. പക്ഷേ ഇതിൽ എടുത്തു വരേണ്ട കാര്യങ്ങൾ ഈ പറഞ്ഞതിൽ പ്രൊഡ്യൂസർ ഇങ്ങനെ പ്രൊഡ്യൂസർ ഉണ്ടോ എന്ന് പോലും എനിക്ക് ഡൗട്ടാണ്. കാരണം എനിക്കിതിൽ കുറെ എക്സ്പീരിയൻസ് കിട്ടിയിട്ടുണ്ട്. ഒരു നാട്ടിൻ പുറത്ത് ഒരു വീട്ടിൽ ചെന്ന് ഷൂട്ട് ചെയ്യുന്ന പോലെ എക്സ്പീരിയൻസ് ഉണ്ട്. പിന്നെ എൻ്റെ കൂടെ വർക്ക് ചെയ്ത ഒരുപാട് ടെക്നീഷ്യന്മാരാണെങ്കിലും ലൈറ്റും ഉണ്ട് എക്സ്ട്രാ എല്ലാവരും ഓരോരുത്തരെ പറയാൻ പറ്റുന്നില്ല. പക്ഷെ എല്ലാവരും നല്ല ഹാർഡ് വർക്ക് ചെയ്ത് തന്നെ ഈ വർക്കും ചെയ്യുന്നത്. പിന്നെ എക്സ്പെഷ്യലി ഇതിൽ അഭിനയിച്ച ആവശ്യമെന്ന് വെച്ചാൽ ഇവരൊന്നും എനിക്ക് ആദ്യം അറിഞ്ഞിരുന്നില്ല. പക്ഷെ ഇപ്പൊ എനിക്ക് എന്തോ എൻ്റെ വീട്ടിലത്തെ ആളുകളെ പോലെ തന്നെയാണ് ഇവരായിട്ട് എനിക്ക്. പിന്നെ പ്രത്യേകിച്ച് പറയാം പപ്പയുടെ എനിക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം എനിക്ക് തന്നിരുന്നു. ഈ
അതിൻ്റെ ഒരു ഇതൊക്കെ ആയിരിക്കാം എനിക്ക് ബാക്കി പ്രേക്ഷകര് പടം കണ്ടിട്ടാണ് വിചാരിക്കുന്നത്. എന്തായാലും എൻ്റെ മാക്സിമം ഇറാനിയനാണോ മെക്സിക്കനാണോ എന്നറിയില്ല, ഒരു പടം ഞാൻ ചെയ്തിട്ടുണ്ട്. ഇയാള് ഇയാള് ചൈനയിൽ നിന്ന് വന്നതുകൊണ്ടായിരിക്കും വിദേശ സിനിമയോട് ഇത്ര ആക്രാന്തം. അതറിയില്ല, നാട്ടിൽ പറഞ്ഞ് ഞാൻ മുൻപ് ചെയ്ത പടങ്ങള് കുറച്ച് ഫാസ്റ്റുകളും വരും. പീസ് സെൻഫിയർ ഡാറ്റ് ചെയ്ത പടം, പീസ് അഭ്യം, അങ്ങനത്തെ പടങ്ങൾ അതൊക്കെ ഫാസ്റ്റ് ആയിരുന്നു. പക്ഷെ എനിക്ക് കൾച്ചർ പടങ്ങൾ ചെയ്യാൻ ഭയങ്കര താല്പര്യം, അങ്ങനെ സബ്ജക്ടിന് വന്നില്ല. അത് ആദ്യമായിട്ട് തന്നെ ചെയ്യണം. അപ്പൊ അതില് എന്തെങ്കിലും ഒരു ടെക്നിക്കലി എന്തെങ്കിലും ഒരു വെറൈറ്റി കൊണ്ടുവരണം, എല്ലാവരും ചെയ്യുന്ന പോലെ ചെയ്യാണ്ട് എന്തെങ്കിലും കൊടുക്കണമെന്ന് ഉദ്ദേശമുള്ളൂ. അത് എത്രത്തോളം ഓടിയന് എടുക്കുമെന്ന് എനിക്ക് അറിയില്ല. എന്റെ മാക്സിമം ചെയ്തിട്ടുണ്ട്. താങ്ക് യു. ഒരു സിനിമയുടെ നട്ടെല്ല് അതിന്റെ തിരക്കഥയല്ലാതെ മറ്റെന്താണ്? ഈ സിനിമയുടെ നട്ടെല്ല് ഷിജു യൂസിയോടൊപ്പം ചേർന്ന് ശ്രീ ഫൈസൽ അബ്ദുള്ള ഒരുക്കിയ തിരക്കഥ തന്നെയാണ്. നാടകം, ഷോർട്ട് ഫിലിം, ഡോക്യുമെന്ററി തുടങ്ങി നിരവധി സർഗാത്മക മേഖലകളിലൂടെ വളർന്നു വന്ന എഴുത്തുകാരൻ കൂടിയായ ഫൈസൽ അബ്ദുള്ള മാനുഷിക വികാരങ്ങളെ തൂലികയിലൂടെ പ്രതിനിർമ്മിക്കുന്നതിൽ നൈപുണ്യം തെളിയിച്ചയാളാണ്. സംസ്ഥാന സർക്കാരിന്റെ കുട്ടികൾക്കായുള്ള ചലച്ചിത്ര മേളയിൽ മികച്ച സംവിധായക പുരസ്കാരത്തോടൊപ്പം ശാന്താദേവി പുരസ്കാരമടക്കം നിരവധി നേട്ടങ്ങൾ കൈവരിച്ച ഇദ്ദേഹം ഫറൂഖ് ALP സ്കൂളിലെ അധ്യാപകൻ കൂടിയാണ്. ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലുകളിലെയും പുരസ്കാര വേദികളിലെയും നിറസാന്നിധ്യമായി നാളിതുവരെ തിളങ്ങിയ ശ്രീ ഫൈസൽ അബ്ദുള്ളയുടെ സിനിമാ സ്വപ്ന സാക്ഷാത്കാരമാണ് വയസ്സെത്രയായി 30 എന്ന ഈ ചിത്രം. മനസ്സിൽ കണ്ട കിനാവുകൾ വെള്ളിത്തിരയിലെത്തുമ്പോൾ പ്രതീക്ഷയും ആത്മവിശ്വാസവും വാനോളമാണ്. സ്നേഹത്തോടെ, ആദരവോടെ, അഭിമാനത്തോടെ സ്വാഗതം ചെയ്യാം ശ്രീ ഫൈസൽ അബ്ദുള്ളയെ. എല്ലാവർക്കും നമസ്കാരം. നേരത്തെ മുതലേ പറയുന്നുണ്ട് ഒരു ഫൈസൽ മാഷ്, ഫൈസൽ മാഷ് എല്ലാവരും പറയുന്നുണ്ട് അല്ലേ. ആളാണ് ഈ സിനിമയിൽ എനിക്ക് ഇത്ര പ്രസക്തി ഉണ്ടെന്ന് ഇവിടെ വന്നപ്പോ മനസ്സിലായി. വല്ലാത്തൊരു ഫീലിങ്ങിലാണ് നിൽക്കുന്നത്. പപ്പേട്ടൻ, പപ്പേട്ടനാണ് എന്നെ ഈ സിനിമയിലേക്ക് വിളിച്ചത്. സ്നേഹം കൊണ്ട് തല്ലുന്ന, മൗനം കൊണ്ട് തലോടുന്ന വല്ലാത്തൊരു മനുഷ്യനാണ് ഞങ്ങളെ പ്രിയപ്പെട്ട പപ്പേട്ടൻ. അദ്ദേഹം ഈ വേദിയുടെ പിറകിൽ വന്ന് നിൽക്കും, അജയേട്ടൻ ഇവിടെ ഉണ്ട്. ശിജുവേട്ടന് ഫുൾ സപ്പോർട്ടായിട്ട് ഈ പ്രൊജക്ടിന്റെ കൂടെ ഉണ്ട്. അജയേട്ടന്റെ ഫാമിലി ഉണ്ട്, ശിജുവേട്ടന്റെ അമ്മയുണ്ട്, ഫാമിലിന്റെ മക്കളുണ്ട്. ഇവരൊക്കെ മുന്നിൽ നിർത്തിയിട്ട് ഞാൻ പറയുന്നത് ഒരു വലിയ ഹിറ്റാവും. ഇതിന്റെ കഥയെ കുറിച്ച് ഇദ്ദേഹം സംസാരിക്കണം. കൊറോണ സമയത്ത് നമ്മൾ വീട്ടിലിരിക്കുമ്പോഴാണ് സിനിമ എടുക്കണമെന്ന് ആഗ്രഹം തോന്നിയത്.